ഹലോ ഫ്രണ്ട്സ്, ഹായ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിരിക്കുക കേട്ടോ. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ലോകത്ത് എവിടെയും എല്ലാവിടെയും കൊറോണയും കോവിഡൊക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു തടയൽ എന്നുള്ള രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സമയമൊന്നും ചിലവഴിക്കാതെ പൈസയും മുടക്കാതെ എളുപ്പത്തിൽ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത്, രാവിലെ നമ്മൾ എണീറ്റിട്ട് ചായ കുടിക്കില്ലേ, ആ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ആ കപ്പിൽ തന്നെ ലാസ്റ്റ് മട്ടുമൊക്കെ ആയിട്ട് വരില്ലേ, ആ മട്ട് വെച്ചിട്ട് ആ ചായയുടെ കപ്പിൽ ചൂടും ഉണ്ടാവും, കുറച്ച് മട്ടും ഉണ്ടാവും. അപ്പോൾ ആ ലൈറ്റ് ചൂട് വെച്ചിട്ട് ഈ ചായക്കപ്പ്, എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ നെറ്റിയിലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം, നെറ്റിയിലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. ഈ ചൂടോടുകൂടി എല്ലാം അവിടെ നമുക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, മൂക്കിൽ ഇവിടെ 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 തൊണ്ടയിൽ ചെവിയിൽ ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് ഈ കപ്പിൻ്റെ ചൂട് കൊണ്ട് ഈ കഫ എല്ലാം ഇളകി വരും കേട്ടോ. അപ്പോൾ ഈ ട്രിക്ക് ആരും പരീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇതിപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ജലദോഷം പനിയൊക്കെ പിടിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആകട്ടെ വിചാരിച്ചിട്ടാണ് ഈ ട്രിക്ക് പരീക്ഷിച്ചത്. അപ്പോൾ ഒന്നും കൂടി പറയാം, രാവിലെ എണീറ്റിട്ട് നമുക്കിതിന് സമയമൊന്നും കളയണ്ട. രാവിലെ എണീറ്റിട്ട് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ആ കപ്പിന് ചൂടുണ്ടാവുമല്ലോ, എന്നിട്ട് ആ മട്ടും എല്ലാം കൂടി കുറച്ച് ചായ നമ്മൾ എന്തായാലും ബാക്കി വയ്ക്കുക. ആ വെച്ചിട്ട് ഇങ്ങനെ ചൂടോടുകൂടി ഇങ്ങനെ എല്ലാ സ്ഥലവും നെഞ്ചിലൊക്കെ ഇങ്ങനെ വയ്ക്കുക. ഉടുപ്പ് മാറ്റിയിട്ട് നെഞ്ചിലും ഇവിടെയും എല്ലാം, കണ്ണിൽ മാത്രം വയ്ക്കരുത്, രണ്ട് കണ്ണിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വെച്ചു കൊടുക്കുക, ഇവിടെ ചെവിയുടെ ഇവിടെയൊക്കെ. അപ്പം പെട്ടെന്ന് തന്നെ ആ കഫം നമ്മൾ ഇളകി വരും. വയറ്റിലകത്തോട്ട് പോയി നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ അതങ്ങനെ പോകും. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വലിയ സമയമൊന്നും കളയണ്ട. അപ്പോൾ ഈ ട്രിക്ക് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ ശരി, ടാറ്റാ. പിന്നെ എന്താ പറയുക, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.